ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റംസി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് റെസിപ്പിയുമായിട്ടാണ്. ഇതിൽ നമുക്ക് ഐസ്ക്രീം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഈ ഒരു കസ്റ്റാർഡ് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കുന്നൊക്കെയല്ലോ. ആദ്യം നമുക്കൊരു കാൽ കപ്പ് പാലിൽ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാതും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കരുത്. അപ്പം നമുക്ക് ഒരുപാട് കട്ട കെട്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് കുറച്ച് ചേർത്തെടുത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് കട്ടയില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഈ കസ്റ്റാർഡ് പൗഡർ ഷോപ്പിൽ നിന്ന് മേടിച്ചതല്ല, ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് പോയി കാണും ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ കസ്റ്റാർഡ് കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാലിൽ തിളപ്പിച്ചെടുക്കണം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 500 മില്ലിയ പാലാണ് എടുത്തിട്ടുള്ളതെന്ന് ഞാൻ ഒന്നും കൂടിയും പറയുകയാണ്. ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലത്തെ കാൽ കപ്പ് പാലാണ് നമ്മൾ നേരത്തെ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തെടുത്തത്, അതിൻ്റെ ബാക്കി പാലാണ് ഇത് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് വരും. കണ്ടില്ലേ, ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം. നേരത്തെ കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡർ ഒക്കെ കൂടിയിട്ടല്ല ചേർത്ത് കൊടുക്കുന്നത്, നമ്മൾ കുറച്ച് കുറച്ച് അതിനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ട കട്ടാത്ത രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് മീഡിയം ആയിട്ട് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇടയ്ക്കൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം. അപ്പോൾ നല്ലവണ്ണം പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ നമുക്ക് 2-3 തവണ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും, നല്ല തിക്കായിട്ട് തന്നെ വരും. പിന്നെ നമ്മളിതിന് നേരിയൊരു മധുരമാണ്. നിങ്ങൾക്ക് ഇനി മധുരം വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ മധുരം ചേർത്ത് കൊടുക്കുക. നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. ഞാനിവിടെ മധുരമൊന്നും ചേർത്ത് കൊടുക്കണില്ല, നേരിയൊരു മധുരം മാത്രം മതിച്ചിട്ടാണ്. അപ്പോൾ ഇത് കണ്ടില്ല, നല്ലവണ്ണം തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫാക്കണം. നല്ലൊരു തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു റൂം ടെമ്പറേച്ചർ ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് ഈ ചട്ടിയിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. അല്ലെങ്കിൽ ഈ ഒരു പാത്രത്തിൻ്റെ ചൂടോട് കൂടിയിട്ട് വീണ്ടും ഒന്നും കൂടി തിക്കായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ്. ഇത് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റി വെക്കണത്. അപ്പോൾ നമുക്കിത് കുറച്ച് കഴിഞ്ഞ് ഒന്ന് എടുത്തുനോക്കാം. ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ റെഡിയാക്കി വെക്കാം. ഞാനിവിടെ ഒരു ആപ്പിള്, പച്ചമുന്തിരി, കറുത്ത മുന്തിരി, വലിയ പഴം, നേന്ത്രപ്പഴം, അതുപോലെ അനാറ് ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ പാല് നല്ലവണ്ണം ചൂടാറിയിട്ടുണ്ട്, നല്ല തണുത്തിട്ടുണ്ട്. ഞാൻ ഫാനിൻ്റെ ചുട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്കിത് പെട്ടെന്ന് തണുത്ത് കിട്ടി. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് ഇതന്നെ ഫ്രൂട്ട്സ് എടുക്കണം, യാതൊരു നിർബന്ധമില്ല. നമുക്ക് സീസണിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടണം വെച്ചെങ്കിൽ ആ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. എങ്ങനെ ഏതൊക്കെ ഫ്രൂട്ട്സ് ചേർത്താലും അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു കസ്റ്റാർഡിന്. നമ്മൾ ഒരുപാട് കളർഫുള്ളിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുമ്പോൾ കാണാനൊരു ഭംഗിയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ നമുക്കിത് തണുപ്പിച്ചിട്ടും കഴിക്കാം. എങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും അങ്ങനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ വീഡിയോസ് നാളെ വരുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.